ഡിയർ കേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എടാ കേഡീസ് അല്ല ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇവിടെ കൂടിയിരിക്കുന്ന മൊത്തം കേഡീസ് ജെന്റിൽമാൻമാർ വളരെ പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിരീശ്വരവാദി സംഘടനയുടെ ഒന്നാമത് വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൻപുറത്തിലെ ഈശ്വര വിശ്വാസികളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ നിരീശ്വരവാദി സംഘടന ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓൾ കേരള നിരീശ്വരവാദി സംഘടനയുടെ പ്രസിഡന്റും രക്ഷാധികാരിയുമായ എ കെ ഭക്തവത്സരൻ ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അധ്യക്ഷത നിർവഹിക്കാം എന്നേറ്റിരുന്ന ഹരിഹര സുധൻ, അദ്ദേഹത്തിന്റെ ദൈവമില്ല എന്ന പുസ്തകത്തിന്റെ അവാർഡ് കിട്ടുന്നതിന് വേണ്ടി 41 ദിവസത്തെ വ്രതം നോറ്റ് കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. താൽക്കാലികമായിട്ട് നമ്മുടെ സ്വാമി ഇവിടെ ഈശ്വരവിശ്വാസി, തികച്ച ഈശ്വരവിശ്വാസി ആയിരുന്നിട്ട് പോലും ഇപ്പോൾ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് നിരീശ്വരവാദിയായി തീർന്ന നമ്മുടെ സ്വാമി ശ്രീ രഹസ്യാനന്ദ തിരുവടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാർദവമായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാമിയെ, ഇത് ഉറക്കം തൂങ്ങാതെ ഇങ്ങോട്ട് കേഴുവാ. സ്വാമി, സ്വാമി കുറെ നാളായിട്ട് ഇങ്ങനെ ഈശ്വര വിശ്വാസം എന്നൊക്കെ പറഞ്ഞിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ നിരീശ്വരവാദത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ്? എന്താ കാരണം എന്ന് വെച്ചാൽ ഈശ്വരനുണ്ടോ? നമ്മളിവിടെ നിരീശ്വരവാദികൾ സംഘടന ആരംഭിച്ചിരിക്കുന്ന എന്തിനാ? എന്തിനാ ഈശ്വര വിശ്വാസികൾ വെല്ലുവിളിക്കാൻ? ഈശ്വരനില്ല. ഇല്ല, നീ കണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. പിന്നെ ഈശ്വരനില്ല. ഈശ്വരനില്ല. ഞാൻ ഈ മുമ്പൊക്കെ കാവ്യൊക്കെ കൊടുത്ത് അമ്പലത്തിലൊക്കെ പോയി, രാവിലെ ഈ ഋഷികേശിലും പിന്നെ ഹരിദ്വാരയിലും ഒക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇല്ല, കേട്ടിട്ടുണ്ട്, പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഈശ്വരൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെന്നേ. ഞാൻ അവിടെയൊക്കെ പോയിട്ട് ഉള്ള ദൈവത്തിനെയൊക്കെ വിളിച്ച് 24 മണിക്കൂറും അമ്പലത്തിലും ഒക്കെ ആയിട്ടൊക്കെ വീട് പോലും നോക്കത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. എന്റെ മൂത്ത പെങ്ങടെ കല്യാണം വന്നിട്ട് 20,000 രൂപയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് ഞാൻ അവിടെ ഇവിടെ ഉള്ള അമ്പലത്തിന്റെ വാതിക്കലും അവിടെ ഇവിടെ ഒക്കെ തന്നിട്ട് ദൈവത്തിനൊക്കെ വിളിച്ച് ഉള്ള ശയനപ്രസനം ഒക്കെ ചെയ്തിട്ട് ആ ഒരു ദൈവം തന്നില്ല എനിക്ക്. 20,000 രൂപ കിട്ടിയില്ല. 20,000 രൂപ കിട്ടിയില്ല. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ എന്ത് ചെയ്യാനാ? അറ്റ കൈ പ്രയോഗിച്ചു. അങ്ങനെ നമ്മുടെ ഭണ്ഡാരം കുത്തി പൊട്ടിച്ച്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എന്ത് പൊട്ടിച്ചു? സാധനമൊക്കെ എടുത്ത് പോകാൻ പോയപ്പോഴത്തേക്ക് കുറെ ഭണ്ഡാരങ്ങൾ വന്ന് പിടിച്ച് എന്നെ പോലീസ് സ്റ്റേഷനിലാക്കി. 2.5 മാസമാണ് ഞാൻ അവിടെ കിടന്നത്. എന്നിട്ട് ഒരുത്തം പോലും, ഒരു ഈശ്വരൻ വന്ന് എന്നെ രക്ഷപ്പെടുത്തിയില്ല, എന്നെ ജാമ്യത്തിൽ ഇറക്കിയില്ല. അത് ശരി. പിന്നെ ഈ വേഷത്തിൽ പോയി പാറമടെ പോയി കല്യോ വന്ന് എന്നാ ചൂടാകടാ? അവിടെ പോയി സാധനമൊക്കെ ചുമന്നിട്ട് ഞങ്ങളെ കല്യാണമൊക്കെ കൊടുത്ത് അടിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ മാനസാന്തരം വന്നൊരു സ്വാമിയാണ്. സ്വാമിയാണ്. അപ്പൊ ഏതായാലും സ്വാമി സ്വാമിയല്ല, ഞാനിപ്പോ ആസാമിയാ. അതെ അതെ, നമ്മളിപ്പോ നിരീശ്വരവാദത്തിലേക്ക് വന്നപ്പോ ആസാമിയായി. അപ്പൊ ഏതായാലും നിരീശ്വരവാദത്തെ കുറിച്ചൊരു പ്രഭാഷണം ജനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട്. ഭക്തജനങ്ങളെ, ഭക്തജനങ്ങളെ, ചത്ത ജനങ്ങളെ, നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്നത് ഇല്ല. സത്യത്തിൽ ഈശ്വരനില്ല. ഇല്ല, ചില കവികൾ പറയുന്നുണ്ട് ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയെന്ന്. അതും രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. രാജകൊട്ടാരത്തിൽ വിളിക്കാതെ ഈശ്വരൻ വിരുന്നിന് പോകും? എത്ര വൃത്തിയായിട്ട് പരിപാടിയായി. നീ ഒരു കല്യാണത്തിന് വീടിന്റെ തൊട്ടപ്പുറത്ത് കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ നീ പോകുമോ? ഞാൻ എന്റെ വട്ടി പോകും. അത് തന്നെ പറയണം. അപ്പൊ പിന്നെ ഈ ഇത്ര തരന്താന്ന പണിയായി പോലെ ഈശ്വരൻ കാണിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ടല്ലോടാ, നീ മറന്നു പോയടാ. തമിഴ് ഈശ്വരൻ തൂണിലും തുരുമ്പിലും മറ്റേ ഓ മനസ്സിലായി, കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ഈശ്വരൻ ഇരിക്കുന്നു. നമുക്കൊരു സ്റ്റൂളിൽ ഇരിക്കാൻ ഭയങ്കര പാടാ. പിന്നെ എപ്പോഴാണ് തൂള് മറ്റേ മുള്ളലിരിക്കുന്നത് പറയുന്നത്? അതുപോലെ തന്നെ തൂണേലി, തൂണ് പൊളന്നിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് വേണമെങ്കിൽ സിമെന്റ് ഇട്ട് പ്ലാസ്റ്റർ ചെയ്ത് കളയാം. നാളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? പിന്നെ തുരുമ്പിലിരിക്കും. ആ പിന്നെ നമ്മളൊരിത്തിരി പൊടി ഉണ്ടെങ്കിൽ കസേരല്ല തുടച്ചിട്ടാ ഇരിക്കുന്നത്. അതിന്റെ മുകളിൽ കയറി ഇരിക്കോ? ആക്രിക്കച്ചവടക്കാരനാ? വൃത്തിയില്ലാത്ത ആളാണോ ഈശ്വരൻ? അത് അതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണിപ്പോ പറയാനുള്ളത്. അപ്പൊ ഏതായാലും ഇപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ഈശ്വരന്മാരെ വിശ്വസിക്കുന്നതിന് യാതൊരു കഴമ്പില്ല. കാരണം ഇങ്ങനെ ഇത്ര വൃത്തികെട്ട അല്ലെങ്കിൽ വിളിക്കാത്ത കല്യാണത്തിന് പോകുന്ന ആള് ഈ പൊടികളിലെടുത്തും തുരുമ്പുകളിലെടുത്ത് കല്ലിലും മണ്ണിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരെ നമ്മള് ധ്യാനിക്കേണ്ട കാര്യമില്ല. അതാണ് പറയുന്നത്. നമ്മുടെ മറ്റേ ആ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ കമ്മറ്റിലെ ഖജാൻജിയാണ്. അപ്പൊ കുറെ നാളായിട്ട് ഈ നമ്മുടെ ഈ ഒന്നാം വാർഷികം വെച്ചിട്ട് അതിന്റെ ഒരു കാര്യത്തിന് പോലും ഇറങ്ങി വരാത്ത ആളാണ്. ഉപ്പിലുണ്ട് ദിവസം എന്റെ ഭഗവാനെ, നിങ്ങൾ ഇതുവരെ തുടങ്ങിയില്ലേ? ഭഗവാനാ? ഭഗവാനാ? അതെ, ഞാൻ വൈകിയത് മനഃപൂർവ്വം അല്ല സുഹൃത്തുക്കളെ. നമ്മുടെ നിരീശ്വരവാദി സംഘടനയുടെ നമ്മളൊരു ഒന്നാം വർഷമൊക്കെ ആഘോഷിക്കണല്ലോ. നമ്മുടെ ഈ സംഘടനയുടെ ഐശ്വര്യത്തിനും ഉന്നമനത്തിനും ഐക്യത്തിനും വേണ്ടി ഞാൻ ചോറ്റാനിക്കേറിയ 10 ദിവസം വ്രതമെടുക്കാൻ പോയതാണ്.
നമ്മുടെ നിരീശ്വരവാദി സംഘടന ഉദ്ഘാടനത്തിന് നമ്മുടെ ഐക്യത്തിന് ഉന്നമനത്തിന് വേണ്ടി ചോറ്റാനിക്കരല് വെറുതെ എടുത്ത് അവന് ഏലസും കെട്ടിയാ വന്നേക്കുന്നത്. നമ്മള് നിരീശ്വരവാദികൾ ഏലസ് കെട്ടാൻ പാടില്ല, അഴിച്ചു കളയാൻ കെട്ടാൻ പാടില്ല. ഇതൊക്കെ ഈശ്വരവാദികളുടെ സിമ്പിൾ അല്ലേ? എന്നോടാ പറഞ്ഞത് അഴിച്ചു കളയാൻ. സ്വാമിയുടെ കയ്യിൽ ഇതെന്താണ്? ഇത് പൊങ്ങിപ്പോയപ്പോ ഞാൻ ഇന്നലെ സെക്കൻഡ് ഷോ സിനിമയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് പേടിച്ച് പൂച്ചോട്ടം ചാടിയതാ. അപ്പൊ സ്വാമിയുടെ ഇടത്തെ കയ്യിലാ ഇതാ? അത് നീ കണ്ടോ, ഞാൻ മൂടി വെച്ചിരുന്നതാ. ഇവിടെ എനിക്ക് വരുന്ന വഴിക്ക് ഒരു തുള്ളപ്പനി ഉണ്ടായിരുന്നു. തുള്ളപ്പനി വന്നപ്പോ എന്റെ അടുത്ത് ജ്യോത്സ്യം പറഞ്ഞു ഇത് ജപിച്ചു തന്നതാ, ഇത് കെട്ടിക്കോ. എന്റെ പൊന്നു സ്വാമി അറിയാലോ നമ്മുടെ രക്ഷാധികാരിനെ, ഭക്തവത്സലൻ സാറിനെ. ഏലസന്നല്ല, ഇതുപോലത്തെ ഈ ഭക്തി എന്ന് പറഞ്ഞ സംഭവം കേട്ടു പോരുത്. അഴിച്ചു വെക്ക, ഇതൊക്കെ മൊത്തം മൂടിക്കോട്ടെ, സംഭവമൊക്കെ മാറ്റിക്കോ. കാരണം ഈ ഭക്തവത്സല സാറിവിടെ എത്തിക്കഴിഞ്ഞാലല്ല നിങ്ങളെ നിന്നും ഏലസം നിന്നും. സ്വഭാവം അറിയാല്ല, ഭക്തി എന്നല്ല ഈശ്വരൻ എന്ന് പറഞ്ഞ സംഭവമേ ഈ പ്രദേശത്ത് കണ്ടു പോരുത്. അതാണ് ഭക്തവത്സലം. നമസ്കാരം. പോയ കാര്യമൊക്കെ എന്തായി? പോയ കാര്യം ക്യൂവിൽ നിന്നാ കിട്ടിയില്ല. എവിടെ പോയ കാര്യമാണ് ഈ പറയണത്? ബിവറേജ് കുപ്പി മേടിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? അതല്ല, നമ്മുടെ ഈ നിരീശ്വരവാദി സംഘടനയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി. സംഘടനയുടെ ഉദ്ഘാടനം? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈ നിരീശ്വരവാദി സംഘടനയുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ പല രാഷ്ട്രീയക്കാരെ പോയി കാണുകയുണ്ടായി. ഈശ്വര വിശ്വാസികളായ രാഷ്ട്രീയക്കാർ അവർ പറഞ്ഞു നമ്മളുടെ ഈ നിരീശ്വരവാദി സംഘടന ഉദ്ഘാടനം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല എന്ന്. സാധിക്കില്ല എന്ന്? അതുപോലെ തന്നെ ഞാൻ സിനിമാ താരങ്ങളെ പോയി കാണുകയുണ്ടായി, അവരും ഇതുപോലെ തന്നെ പറഞ്ഞു. എന്തിന്? നമ്മുടെ ഈ നിരീശ്വരവാദി സംഘടന ഉദ്ഘാടനം ചെയ്യാൻ അവർക്കും കഴിയില്ല. ഇവരോടൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ, എന്ത്? നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടാ.